സ്വർണം, നമ്മൾ മലയാളികൾക്ക് സ്വർണം വിട്ടൊരു കളിയില്ലല്ലേ. സ്വർണം വാങ്ങി ഇട്ടുകൊണ്ട് കിടക്കുക, സ്വർണം വാങ്ങി ലോക്കറി വെക്കുക, സ്വർണം വാങ്ങി പണയം വെക്കുക, ഈ ശീലങ്ങളൊക്കെ ഉള്ളൊരു വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. സ്വർണം വാങ്ങുന്നതിനകത്ത് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. കാരണം എന്താ, നമുക്ക് ആഭരണമായിട്ട് ഇട്ടുകൊണ്ട് കിടക്കാം, ഇനി അല്ലെങ്കിൽ നമുക്ക് പണത്തിന് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പണയം വെക്കാം. ഇനി അതുമാത്രമല്ല, ലോങ് ടേമിൽ സ്വർണത്തിൻ്റെ വില കൂടുമ്പം അവിടെയും നമുക്ക് അടിപൊളിയാണ് അല്ലേ. എന്നാൽ ഇന്നത്തെ കാലത്ത് സ്വർണം വാങ്ങുന്നത് ബുദ്ധിയാണോ? ഇനി അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ തരത്തിൽ സ്വർണം വാങ്ങിയാൽ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ദിസ് ഈസ് മാർക്കറ്റ് ഫീഡ്, ഞാൻ അമലക്ഷയ്, നമുക്ക് തുടങ്ങാം. സ്വർണം വാങ്ങുന്നത് നല്ലതാണോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 5 വർഷത്തിൽ സ്വർണം 9% CAGR ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ്. ഇതിൽ നിന്ന് തന്നെ ബാങ്കിൽ FD ഇടുന്നതിനേക്കാളും സ്വർണം വാങ്ങി വെക്കുന്നതാണ് നല്ലത് നമുക്ക് മനസ്സിലായി. അപ്പോൾ സ്വർണം വാങ്ങുന്നത് നല്ലതാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പൂർവികന്മാരെല്ലാം സ്വർണം വാങ്ങിയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എങ്ങനെ സ്വർണം വാങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർണ്ണക്കടയിലേക്ക് പോയിക്കോ, അവിടെ നിന്ന് സ്വർണം വാങ്ങാം എന്നുള്ളതല്ല ഉത്തരം. നമുക്കറിയില്ലേ, പല ആൾക്കാരും അവരുടെ കുട്ടി ജനിക്കുമ്പോഴേ കല്യാണത്തിന് വേണ്ടിയിട്ടൊക്കെ സ്വർണം വാങ്ങി സൂക്ഷിക്കാറുണ്ട്. ചില ആൾക്കാർ ആഭരണമായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പണിക്കൂലി കൊടുക്കണമെന്ന് കരുതിയിട്ട് ഗോൾഡ് കോയിൻസും ബിസ്ക്കറ്റും വാങ്ങി വെക്കാറുണ്ട്. ഇങ്ങനെ പലതരത്തിൽ ആൾക്കാർ സ്വർണം വാങ്ങാറുണ്ട്. എന്നാൽ ഇതിനേക്കാളും എല്ലാം ബെറ്റർ ആയിട്ട് സ്വർണം വാങ്ങാൻ ഒരു വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ ഇന്നത്തെ കാലത്ത് എങ്ങനെയൊക്കെ നമുക്ക് സ്വർണം വാങ്ങാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഫിസിക്കൽ ഗോൾഡ്, അതായത് നിങ്ങൾ നേരെ സ്വർണ്ണക്കടയിലേക്ക് പോയി അവിടെ നിന്ന് സ്വർണ്ണ ആഭരണമോ ഗോൾഡോ പൈസ കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവരുന്നതിനെയാണ് ഫിസിക്കൽ ഗോൾഡ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഡിജിറ്റൽ ഗോൾഡ്, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി പൈസ കൊടുത്തിട്ട് നിങ്ങളുടെ ഗോൾഡ് വാങ്ങിക്കുന്നു, ഡിജിറ്റൽ ഗോൾഡ് വാങ്ങിച്ച് നിങ്ങളുടെ ഡിമാൻഡ് അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നതിനാണ് ഈ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് ഗോൾഡ് ETF, അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതെങ്കിലും കമ്പനിയുടെ സ്റ്റോക്ക് വാങ്ങിക്കുന്നത് പോലെ തന്നെ ഈ ഗോൾഡിനെ ട്രാക്ക് ചെയ്ത ഇൻഡെക്സുകളുണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ആ ഒരു ഗോൾഡ് ETF വാങ്ങിച്ചിട്ട് നമ്മുടെ ഡിമാൻഡ് അക്കൗണ്ടിൽ സൂക്ഷിക്കാം. പിന്നെ നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗമാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്സ് അഥവാ SGB. അപ്പോൾ ആദ്യം തന്നെ ഫിസിക്കൽ ഗോൾഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയില്ലേ, നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും മകളുടെ കല്യാണത്തിനുമൊക്കെ ആയിട്ട് സാധാരണഗതിയിൽ ഫിസിക്കൽ ഗോൾഡാണ് വാങ്ങിക്കുന്നത്. നേരെ പോയി കടയിൽ പോയിട്ട് സ്വർണ്ണ ആഭരണങ്ങളായിട്ട് വാങ്ങിക്കുകയാണ് അല്ലേ. അല്ലെങ്കിൽ തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണെങ്കിൽ പോലും പല ആൾക്കാരും നേരെ കടയിൽ പോയിട്ട് സ്വർണ്ണം ഗോൾഡ് കോയിൻസോ ബിസ്ക്കറ്റോ ഒക്കെ ആയിട്ട് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ആഭരണത്തിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്വർണ്ണ ആഭരണമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 12 മുതൽ 15% വരെ അവിടെ പണിക്കൂലി കൊടുക്കേണ്ടതുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇതിൻ്റെ പുറത്ത് നിങ്ങൾ വാങ്ങുന്ന ഈ ആഭരണത്തിൻ്റെ പുറത്ത് 3% GST കൊടുക്കണം. അതുപോലെ നിങ്ങൾ ആഭരണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് വീട്ടിൽ സൂക്ഷിക്കാൻ കുറച്ചാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വലിയൊരു ക്വാണ്ടിറ്റി ഒക്കെയാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ, കല്യാണത്തിൻ്റെ ആവശ്യത്തിനൊക്കെ ആയിട്ട് വാങ്ങുന്നെങ്കിൽ നിങ്ങളത് ലോക്കറി കൊണ്ടുവെക്കണം. അങ്ങനെ ലോക്കറി കൊണ്ടുവെക്കാൻ നേരം നിങ്ങൾ അവിടെയും ലോക്കറിന് ഒരു ചാർജ് കൊടുക്കണം. അതുപോലെ നിങ്ങൾ സ്വർണ്ണക്കടയിൽ പോയിട്ട് സ്വർണം വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് 22 ക്യാരറ്റിൻ്റെ സ്വർണം മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ. പ്യുവർ ഗോൾഡ് കിട്ടാനുള്ളൊരു സാധ്യത വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ഗോൾഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആഭരണം വാങ്ങി ഇട്ടുകൊണ്ട് നടക്കുക എന്നതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതിനാണ് നിങ്ങൾ സ്വർണം വാങ്ങുന്നതെങ്കിൽ നിങ്ങളത് വാങ്ങിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഒരിക്കലും ഇത്തരം ആഭരണത്തിനെ കണക്കാക്കരുത്. ഇനി സ്വർണത്തെ ഒരു നിക്ഷേപമായിട്ട് കണ്ടുകൊണ്ട് നിങ്ങൾ ഗോൾഡ് കോയിൻസോ ഗോൾഡ് ബിസ്ക്കറ്റോ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ പണിക്കൂലി കൊടുക്കേണ്ടതില്ല. എന്നാൽ നിങ്ങൾ ഇവിടെ 3% GST കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണാഭരണങ്ങളുടെ കേസ് പോലെ തന്നെ നിങ്ങൾ ഇതിലും വലിയ ക്വാണ്ടിറ്റിയാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ലോക്കറി വെക്കണം. കാരണം വീട്ടിൽ സൂക്ഷിക്കുന്ന അത്ര സേഫ് അല്ല. അതുകൊണ്ട് അവിടെ ലോക്കറിനുള്ള ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. അതുപോലെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഗോൾഡ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുകയാണല്ലേ. അപ്പം നിങ്ങൾ ഗോൾഡ് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു 500 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ അത് നിങ്ങൾക്ക് പോസിബിൾ അല്ല. ഇനി നിങ്ങൾ ഗോൾഡ് കോയിൻസും ബിസ്ക്കറ്റും ഒക്കെ കൈവശം വെച്ചിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് പോയി പണയം വെക്കണമെങ്കിൽ ഗോൾഡ് കോയിൻസ് പണയം വെക്കുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അതേസമയം ഗോൾഡ് ബിസ്ക്കറ്റ്സ് നിങ്ങൾക്ക് പണയം വെക്കാൻ സാധിക്കില്ല. അതേസമയം ആഭരണമാണ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതുപോലെ പണയം വെക്കാനും ആവശ്യത്തിന് പണം കിട്ടാനും സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫിസിക്കൽ ഗോൾഡിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ആഭരണമാണെങ്കിലും ഗോൾഡ് കോയിൻസ് ആണെങ്കിലും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഗോൾഡിനെ പറ്റിയാണ്. അപ്പോൾ ഡിജിറ്റൽ ഗോൾഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങൾക്ക് ഏതെങ്കിലും അംഗീകൃത പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് പൈസ കൊടുത്തുകൊണ്ട് ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാവുന്നതാണ്, എന്നിട്ട് നിങ്ങളുടെ ആ ഒരു ഡിമാൻഡ് അക്കൗണ്ടിൽ അത് സൂക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1 രൂപയ്ക്ക് പോലും ഇത്തരത്തിൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഒരു SIP ഒക്കെ പോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എല്ലാ മാസവും 500 രൂപയുടെ സ്വർണം വാങ്ങാൻ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ ഗോൾഡ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഹോൾഡിംഗ് കാലാവധി എന്ന് പറഞ്ഞാൽ മാക്സിമം 5 മുതൽ 7 വർഷം വരെയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ നിങ്ങളുടെ കൈവശമുള്ള ഈ ഗോൾഡ് നിങ്ങൾക്ക് ഡെലിവറി ആയിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ 3% മേക്കിംഗ് ചാർജ് കൊടുക്കണം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഗോൾഡ് ആ ഡിജിറ്റൽ ഗോൾഡ് വിറ്റിട്ട് നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് അത് പിൻവലിക്കാം.
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നമ്മൾ നേരത്തെ ഫിസിക്കൽ ഗോൾഡ് മേടിച്ചപ്പോൾ 3% ജി എസ് ടി കൊടുത്തില്ലേ, അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡിന്റെ കേസിലും നിങ്ങൾ 3% ജി എസ് ടി അടക്കേണ്ടി വരും. അടുത്തത് ഗോൾഡ് ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ്. അതായത് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ കുറെ ഇൻവെസ്റ്റേഴ്സിന്റെ ഇന്ന് പൈസ വാങ്ങിയിട്ട് ഈ പറയുന്ന ഫണ്ട് മാനേജർ ഗോൾഡിലും അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഗോൾഡിന്റെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഗോൾഡ് ETFന്റെ പ്രൈസ് മുകളിലേക്ക് പോകും. ഇനി അഥവാ ഗോൾഡിന്റെ പ്രൈസ് താഴേക്കാണ് വരുന്നതെങ്കിൽ ഈ പറഞ്ഞ ETFന്റെ പ്രൈസും താഴേക്ക് പോകും. അപ്പൊ ഗോൾഡിന്റെ വില എങ്ങനെയാണോ നീങ്ങുന്നത് അതനുസരിച്ച് തന്നെ ഈ ഗോൾഡ് ETFന്റെ വിലയും നീങ്ങും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ പറയുന്ന ഗോൾഡ് ETFൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രോക്കർ ഏതാണോ അതിലേക്ക് പോകുക, അവിടെ പോയിട്ട് ഗോൾഡ് ബീസ് എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റോക്ക് പോലെ തന്നെ ഇത് കിട്ടും. ഏകദേശം 44 രൂപയുള്ള അപ്പൊ അതിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ബൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗോൾഡ് ETF അവിടെ നിന്ന് ബൈ ചെയ്യാവുന്നതാണ്. ഗോൾഡ് ETFന്റെ മനോഹാരിത എന്താണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഫിസിക്കൽ ഗോൾഡ് എടുത്തപ്പോഴും അതുപോലെ തന്നെ ഡിജിറ്റൽ ഗോൾഡ് എടുത്തപ്പോഴും അവിടെ 3% ജി എസ് ടി കൊടുക്കണമായിരുന്നു. എന്നാൽ ഈ ഗോൾഡ് ETFന്റെ കേസിൽ നിങ്ങൾ ഗോൾഡ് ETFൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ പുറത്ത് നിങ്ങൾ 3% ജി എസ് ടി കൊടുക്കേണ്ടതില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് അടിപൊളിയാണെന്ന് തോന്നുന്നില്ലേ? എന്നാൽ ഈ പറയുന്ന ഗോൾഡ് ETF മാനേജ് ചെയ്യുന്നൊരു ഫണ്ട് മാനേജർ ഉണ്ടല്ലോ, അവർ ഈ പറയുന്നതിന്റെ പുറത്ത് 0.5% മുതൽ 1% വരെ ചാർജിങ് ഫീസ് ഈടാക്കിയേക്കാം. ഡിജിറ്റൽ ഗോൾഡിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വീട്ടിലേക്ക് ആ സ്വർണം ആവശ്യമെങ്കിൽ ഡെലിവറി ആയിട്ട് അവർ അയച്ചു തരുമെന്ന്. ഈ ഒരു ഗോൾഡ് ETFന്റെ കേസിലും നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അവർ വീട്ടിലേക്ക് എത്തിച്ചു തരും. എന്നാൽ ഒരു നിബന്ധനയുള്ളത് മിനിമം 1 കിലോ സ്വർണമെങ്കിലും നിങ്ങൾ ഡെലിവറി ആയിട്ട് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടുകയുള്ളൂ. അവസാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് SGB സോവറിൻ ഗോൾഡ് ബോണ്ട്സ്. SGB അഥവാ സോവറിൻ ഗോൾഡ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ RBI എല്ലാ വർഷവും ഇറക്കുന്ന ഒരു ബോണ്ടാണ്. ഈ ബോണ്ടിൽ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇതിനെ ഒരു ഗോൾഡിന്റെ ഒരു ഡെറിവേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. അതായത് സ്വർണത്തിന്റെ ഈക്വൽ വാല്യൂ കൊടുത്ത് RBI പുറത്തിറക്കുന്ന ഒരു ബോണ്ട് മാത്രമാണിത്. അപ്പൊ ഈ SGBയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 8 വർഷത്തെ ഒരു ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതായത് നിങ്ങൾ ഈ വർഷം നിങ്ങൾ SGB വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8 വർഷം കഴിഞ്ഞ് അത് വിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പിന്നീട് ഗവൺമെന്റ് അതിൽ റിലാക്സേഷൻ കൊണ്ടുവന്നിട്ട് 5 വർഷം കഴിഞ്ഞ് വിൽക്കാൻ പറ്റുമെന്നാക്കി. എന്നാൽ മാക്സിമം 8 വർഷം വരെ മാത്രമേ ഈ പറയുന്ന ഒരു ബോണ്ട് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. SGBയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബോണ്ട് വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർണത്തിന് എന്താണോ വില അതേ വില കൊടുത്ത് അതേ അളവിലെ സ്വർണത്തിന്റെ ഈ ബോണ്ട്സ് ആണ് വാങ്ങുന്നത് അല്ലേ. അപ്പൊ ഈ ബോണ്ട് നിങ്ങൾ വാങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഈ പറയുന്ന ബോണ്ടിന്റെ പുറത്ത് 2.5% നിങ്ങൾക്ക് പലിശ കിട്ടും. അതായത് നിങ്ങൾ ഈ ബോണ്ട്സ് വാങ്ങിച്ചു, അന്നേരം സ്വർണത്തിന്റെ വില എത്രയാണോ അത് കഴിഞ്ഞ് 8 വർഷം കഴിയുമ്പോൾ ഈ സ്വർണത്തിന്റെ വില എത്രയാണോ കൂടിയത് നിങ്ങൾ ഈ ബോണ്ട് തിരിച്ചുകൊണ്ട് വിൽക്കാൻ നേരം ആ സ്വർണത്തിന്റെ ആ മാർക്കറ്റ് വാല്യൂ അന്ന് എത്രയാണോ സ്വർണത്തിന്റെ വില ആ ഒരു വില നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ വർഷവും 2.5% പലിശ വീതവും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഫിസിക്കൽ ഗോൾഡിന്റെയും ഡിജിറ്റൽ ഗോൾഡിന്റെയും ഗോൾഡ് ETFന്റെയും കാര്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് വീട്ടിലേക്ക് ആ സ്വർണം ഡെലിവറി ആയിട്ട് കിട്ടുമെന്ന്. എന്നാൽ ഈ പറഞ്ഞ SGBയുടെ കേസിൽ നിങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ ഡെലിവറി ആയിട്ട് കിട്ടില്ല. നിങ്ങൾക്ക് ആ ഒരു ലോക്ക് ഇൻ പീരീഡ് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്ത് അത് സെല്ല് ചെയ്തിട്ട് ആ ഒരു പൈസ അന്നത്തെ ഗോൾഡിന്റെ മാർക്കറ്റ് വാല്യൂ എന്താ അത് തിരിച്ച് കിട്ടുമെന്നല്ലാത്ത നിങ്ങൾക്ക് ഒരിക്കലും ഡെലിവറി ആയിട്ട് ഈ പറഞ്ഞ SGBയിൽ കിട്ടില്ല. അപ്പൊ SGBയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ ഗോൾഡിലേക്ക് നോക്കിയാലും ഡിജിറ്റൽ ഗോൾഡിലേക്ക് നോക്കിയാലും ഗോൾഡ് ETFലേക്ക് നോക്കിയാലും നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് സ്വർണത്തിന്റെ വില കൂടുമല്ലോ. അപ്പൊ നിങ്ങൾ ആ കൂടിയ വിലയ്ക്ക് വിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ ആ ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ 3 വർഷത്തിനുള്ളിലാണ് ആ സ്വർണം വിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് ടാക്സ് അടയ്ക്കണം. അഥവാ നിങ്ങൾ 3 വർഷം കഴിഞ്ഞാണ് ഈ സ്വർണം വിൽക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ പുറത്ത് ടാക്സ് അടയ്ക്കണം. എന്നാൽ SGBയുടെ കേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 8 വർഷത്തിന് ശേഷം നിങ്ങൾ ആ ബോണ്ട് വിറ്റ് കഴിയുമ്പോൾ അവിടെയും ഗോൾഡിന്റെ വില കൂടിയിട്ട് നിങ്ങൾക്ക് ക്യാപിറ്റൽ അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാൽ ഈ പറയുന്ന എമൗണ്ടിന്റെ പുറത്ത് നിങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടതില്ല. അതിന്റെ കൂടെ തന്നെ ഓരോ വർഷവും 2.5% വീതം നിങ്ങൾക്ക് പലിശയും കിട്ടും. അപ്പൊ SGBയുടെ കേസിൽ ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലംസം ആയിട്ട് ഒരു എമൗണ്ട് മാത്രമേ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ, ഒരിക്കലും നിങ്ങൾക്ക് ഒരു SIP ചെയ്യാൻ പറ്റില്ല എന്നത് മാത്രമാണ് ഈ പറയുന്ന SGBക്കുള്ള ഒരു ഒരേ ഒരു നെഗറ്റീവ്. അപ്പൊ SGB അടിപൊളിയാണ്, കളറാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ SGBയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് NSEയിലും BSEയിലും ഇത്തരത്തിൽ SGB ട്രേഡ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ബാങ്കിലേക്ക് പോയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലേക്ക് പോയിട്ടോ അവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. SGBയെ പറ്റി പറഞ്ഞു കഴിയുമ്പോൾ എല്ലാ വർഷവുമാണ് ഇത്തരത്തിൽ RBI ഇത് റിലീസ് ചെയ്യുന്നത്. അപ്പം നേരത്തെ ഒരു നോട്ടിഫിക്കേഷൻ തരും, അപ്പോൾ ഒരു പീരീഡ് ഓഫ് ടൈം കാണും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റിലൂടെ ഈ പറയുന്ന SGB കിട്ടുകയാണ്. പിന്നീട് ഒരു 5 വർഷത്തേക്ക് ലോക്കിംഗ് പീരീഡ് ആണ്. ആ ഒരു 5 വർഷത്തേക്ക് നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞുള്ള 6ാമത്തെ വർഷം നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റുന്നതാണ്. മാക്സിമം 8 വർഷം വരെ നിങ്ങൾക്ക് SGB ഹോൾഡ് ചെയ്യാവുന്നതുമാണ്. അപ്പൊ ഏതൊക്കെ തരത്തിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി നോക്കേണ്ടത് നിങ്ങളുടെ ആവശ്യകത എന്താണെന്ന് അത് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇപ്പൊ നമ്മൾ ആദ്യത്തെ കേസിലേക്ക് തന്നെ വരികയാണ്. നിങ്ങൾക്ക് സ്വർണ്ണാഭരണമാണ് വേണ്ടത് അല്ലേ? ആഭരണമായിട്ട് ഇട്ടുകൊണ്ട് നടക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നിങ്ങൾ നേരെ സ്വർണ്ണക്കടയിലേക്ക് പോവുക, നിങ്ങൾക്ക് ആവശ്യമായ ജുവലേഴ്സ് എന്താണെന്നോ അത് വാങ്ങിച്ചിട്ട് ഹാപ്പി ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കാം. ഇനി അതല്ല, നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് ചെറിയൊരു
ജോലിയുള്ള ആളാണ്, നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ചെറിയ രീതിയിൽ വളരെ ചെറിയ തുക 100 രൂപ വീതം ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്ന, അങ്ങനെ നിങ്ങൾക്ക് ഓരോ മാസവും വളരെ കുറച്ച് സ്വർണം വെച്ച് ഇങ്ങനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ ഡിജിറ്റൽ ഗോൾഡാണ്. അതായത് നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡിലാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ എല്ലാ മാസവും ചെറിയ ചെറിയ രീതിയിൽ എസ് ഐ പി ചെയ്യാം. അതൊരു ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ, കാരണം 5 മുതൽ 7 വർഷം വരെ അവർ നിങ്ങൾക്ക് അവിടെ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഫിസിക്കൽ ഡെലിവറി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വിറ്റിട്ട് പണം തിരിച്ചെടുക്കാം. ഇനി നിങ്ങൾ 10-20 വർഷത്തേക്ക് നല്ലൊരു എമൗണ്ട് വീതം ഗോൾഡിൽ എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്യണം, എസ് ഐ പി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് ഇ ടി എഫ് അതായത് ഗോൾഡ് ബീസ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ നിങ്ങൾക്ക് അത് ലിക്വിഡാണ്, ഏത് നിമിഷമുള്ളിൽ നിങ്ങൾക്ക് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ലോങ് ടൈമിലേക്ക്, ഇവിടെ ഈ പറഞ്ഞ 5 മുതൽ 7 ഡിജിറ്റൽ ഗോൾഡിലുള്ളത് കണക്ക് 5 മുതൽ 7 വർഷം എന്നുള്ളൊരു ലോക്ക് ഇൻ പീരീഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും ഈ ഒരു എസ് ഐ പി കണ്ടിന്യൂ ചെയ്ത് പോവാം. ഇനി നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഒരു ലംസം എമൗണ്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഉദാഹരണത്തിന് 10 വർഷം കഴിഞ്ഞ് മകളുടെ കല്യാണമാണ്, അപ്പോഴേ ഇപ്പോഴേ ഒരു സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എസ് ജി ബിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ കണ്ണുംകൂട്ടി പറയും. കാരണം നിങ്ങൾ എസ് ജി ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതിൻ്റെ പുറത്ത് വരുന്ന ടാക്സ് അവിടെ ഒഴിവാകും. അതുപോലെ തന്നെ ഓരോ വർഷവും നിങ്ങൾക്ക് 2.5% വീതം പലിശ അവിടെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ലോങ് ടൈമിലേക്ക് സ്വർണം മേടിച്ചിട്ട് ലോക്കറി കൊണ്ടുവെക്കാൻ നേരം അവിടെ കുറേ ഫീസും കാര്യങ്ങളും കൊടുക്കണം ഇല്ലേ. എന്നാൽ ഈ എസ് ജി ബിയുടെ കേസിൽ അത്തരം ഒരു കാര്യമില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെയും കുറേ പണം ലാഭിക്കാവുന്നതാണ്. പിന്നെ ആർ ബി ആണ് ഇത്തരത്തിൽ എസ് ജി ബി ഇറക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാരും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഗോൾഡ് വാങ്ങിയിട്ട് ലോക്കറി വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് പണയം വെച്ചൂടെ? എന്നാൽ ഈ എസ് ജി ബിയുടെ കേസിൽ അത് സാധിക്കുമോ? സാധിക്കും. നിങ്ങൾ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ നിന്നോ ആണ് ഈ പറയുന്ന എസ് ജി ബി വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ ബാങ്കിൽ തന്നെ ഇത് പണയം വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യകത അനുസരിച്ച് സ്വർണത്തിൽ എങ്ങനെ ഏത് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒന്നുകൂടെ വീഡിയോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഷോർട്ട് ടൈമിലേക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതായത് 5 വർഷത്തിന് താഴെ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ഡിജിറ്റൽ ഗോൾഡിൽ പൈസ ഇടാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു 8 വർഷത്തേക്കൊക്കെ ലോങ് ടൈമിലേക്ക് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എസ് ജി ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടിന്റെയും ഗുണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണം വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു തന്നത്. അപ്പൊ വീഡിയോയിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കളർഫുള്ളായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയും സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയും അറിയണമെങ്കിൽ മാർക്കറ്റ് ഫീഡ് എന്ന് പറഞ്ഞ ചാനൽ ഫോളോ ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും.